സാധാരണ നടത്തുന്നതിനേക്കാൾ കടുത്ത പരാമർശം നടത്തി എന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളല്ല മുഖ്യമന്ത്രിയോട് പറഞ്ഞത് കാരണം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അവിടെ നടന്ന അക്രമം എന്ന് പറയുന്നത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് അതിനിയും തുടരണം മാത്രമല്ല ആ ക്രൂരമായ വധശ്രമം നടത്തിയ ആ ക്രിമിനലുകളെ അദ്ദേഹം ന്യായീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നിട്ട് അവരോട് ഇത്തരം പ്രവർത്തികൾ ഇനിയും തുടരണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കുട്ടികളെ മർദ്ദിച്ചത് എന്ന് പറഞ്ഞ് വധശ്രമത്തിന് കേസെടുത്ത കാര്യത്തിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ജീവൻ പ്രവർത്തനമാണെന്നും ഈ അക്രമങ്ങൾ തുടരണമെന്നുള്ള കലാപാഹാനം നടത്തിയത് ക്രിമിനൽ മനസ്സുള്ള ഒരാൾക്കല്ലാതെ എങ്ങനെയാണ് ഈ വാചകങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക അതാണ് ഞാൻ ചോദിച്ചത് അതിലൊരു സംശയമില്ല മാത്രമല്ല ഞാൻ ആശുപത്രിയിൽ നിന്ന് അവരെ കണ്ട് പുറത്തിറങ്ങുകയാണ് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ ഇടത് ചെവിയുടെ കർണപുടം മുഴുവൻ ഈ അടിയിൽ നഷ്ടപ്പെട്ട് കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റൊരാൾ ഐ സി യൂണിറ്റിലാണ് മറ്റൊരു പെൺകുട്ടിയുടെ കയ്യിൽ കൈ ഒടിച്ചിരിക്കുകയാണ് ഹെൽമെറ്റ് വെച്ചിടിച്ച് കുട്ടികളുടെ തലയിൽ മുഴുവൻ സ്റ്റിച്ചാണ് ചെറിയ കുട്ടികളാണ് അവരെ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ചിട്ടൊരു മുഖ്യമന്ത്രി ജീവനും സ്വത്തും സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സേനയെ നയിക്കേണ്ട അതിൻ്റെ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വർത്തമാനം പറഞ്ഞാൽ സൗമ്യമായി സംസാരിക്കുന്ന എൻ്റെ ഭാഷയിൽ വരെ മാറ്റമുണ്ടായി ഇനിയും ഇതുപോലെ പെരുമാറിയാൽ ഇതുപോലത്തെ കടുത്ത ഭാഷ തന്നെ പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല